എന്റെ മോനെ ഇത്രയും കിടിലം കളി കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എടികെ മത്സരം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് റിവ്യൂ ഇടുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം തന്നെ പറയാം. ഇന്നലെ സ്റ്റേഡിയത്തിൽ നിന്നായിരുന്നു കളി കണ്ടത്. സ്റ്റേഡിയത്തിൽ നിന്ന് കളി കണ്ട് വീടെത്തിയിട്ട് ഇപ്പോഴാണ് എഴുന്നേറ്റ് കുളിച്ച് ആ ഒരു ഫീലിംഗ് കളി തന്നെ വീട് ചെയ്യണം. ഇന്നലെ സ്റ്റേഡിയത്തിൽ എത്തിയ ആരാധകർ ആരും തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാത്തൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ആ കളി നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെയായിരിക്കും. ഒരുപാട് കാലത്തിന് ശേഷം കിടിലം കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കാഴ്ചവെച്ചത്. ലോങ് പാസുകളുടെ പഴങ്കത മറന്നുകൊണ്ട് ഷോർട്ട് പാസുകളിലൂടെ എങ്ങനെ മുന്നേറാം എന്ന് കാഴ്ചവെച്ചിട്ടുള്ള എൽകോ ഷട്ടറുടെ ഒരു ക്വാളിറ്റി ഫുട്ബോൾ എന്താണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എടികെ മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കളി തുടങ്ങുമ്പോൾ എല്ലാ ആരാധകരുടെയും മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, 90 മിനിറ്റിന് ശേഷം ഞങ്ങൾ സ്റ്റേഡിയം വിട്ടിറങ്ങുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ഈ ചിരി ബാക്കി ഉണ്ടാകണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീം സമ്മാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആദ്യ ഇലവനിൽ സഹൽ അബ്ദുൽ സമദിന് സ്ഥാനം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആരാധകർ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ഒരു താരത്തെ മാത്രം ആശ്രയിച്ച് കളിക്കുന്ന ടീമല്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. സന്ദേശ് ജിങ്ങൻ എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച ഡിഫൻഡർ ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കുറവ് നികത്തിക്കൊണ്ടുള്ള പ്രകടനമായിരുന്നു ജെയ്റോ റോഡ്രിഗസും സുയിവർ ലൂൺ എന്ന് പറയുന്ന രണ്ട് സെന്റർ ബാക്കുകൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും മികച്ച ഡിഫൻഡിംഗ് എന്താണെന്ന് കാഴ്ചവെച്ചിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡിംഗ് ആയിരുന്നു അവിടെ നടന്നത്. ആരാധകരുടെ ആർപ്പുവിളിക്കിടയിൽ ചെറിയ രീതിയിലൊക്കെ പതറിപ്പോയ ബിലാൽ ഖാനെ കാണാൻ സാധിച്ചെങ്കിലും അദ്ദേഹത്തിന് അധികം അറ്റാക്കുകൾ ഫേസ് ചെയ്യാതിരിക്കാൻ തന്നെ ഡിഫൻസ് കിടിലനായിട്ട് തന്നെ കാഴ്ചവെച്ചു. കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ATK ഒരു ഗോൾ സ്കോർ ചെയ്തപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹേറ്റേഴ്സ് എന്ന് അവകാശപ്പെടുന്നവർ ട്രോളുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു ടീമിന് ഒരു മാറ്റവും ഇല്ല, ഇത് നിങ്ങളുടെ ടീം തന്നെയാണെന്നുള്ള പരാമർശങ്ങൾ ഉയർന്നെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രം കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. അടുത്ത നിമിഷം ജെയ്റോ റോഡ്രിഗസിനെ വലിച്ചിട്ടത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച പെനാൽറ്റി വളരെ നിസ്സാരമായിട്ട് തന്നെ നമ്മുടെ സ്വന്തം കരുത്തനായിട്ടുള്ള ബർത്തലോമിയോ ഓഗ്ബച്ച കൃത്യമായിട്ടുള്ള പ്ലേസിംഗ് നടത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ 1-1 എന്ന് പറഞ്ഞ നിലയിലേക്ക് കളിയെത്തിക്കും. ആ ഒരു നിമിഷത്തിൽ ഗാലറിയുടെ ആർത്തിരമ്പം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ വീണ്ടും ഓഗ്ബച്ചയ്ക്ക് ലഭിക്കുന്ന ഒരു പന്ത് തന്റെ കാലിന്റെ കരുത്ത് എന്താണെന്ന് കാണിച്ചു തന്ന ആ ഒരു ഷോട്ട് വീണ്ടും ഒരു ഗോളിലൂടെ സൃഷ്ടിക്കുന്നു. 2-1 എന്ന് പറയുന്ന നിലയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടെത്തിക്കുമ്പോൾ ATKയുടെ സകല ഉയർച്ചകളെയും തച്ചുണച്ചുകൊണ്ടുള്ള ആ ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. അതിനിടയിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു താരമായിരുന്നു മുസ്തഫ ഗ്നിങ്. താനൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുന്ന ഒറ്റ റോളാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ കൂടെ ഡിഫൻസിലും മിഡിലും അതുപോലെ തന്നെ ഫോർവേഡിലും ഓടിയെത്തി പന്തെടുത്ത് കളിച്ച ഒരൊറ്റ പ്ലെയറെ ഉണ്ടായിരുന്നുള്ളൂ, അത് മുസ്തഫ ഗ്നിങ് എന്ന് പറയുന്ന ഈ പ്ലെയർ തന്നെയാണ്. രണ്ടാം പകുതിയിൽ മരിയോ ആർക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഓരോ ടച്ചുകളും വളരെ മാജിക്കലായി തന്നെ നടന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ATK താരം തന്റെ കൈമുട്ടിന്റെ കരുത്ത് എന്താണെന്ന് മരിയോ ആർക്കെസിന്റെ മുഖത്ത് കാഴ്ചവെക്കുന്നു. അത് അദ്ദേഹത്തിന്റെ പരിക്കിലേക്ക് നയിക്കുകയും അദ്ദേഹം പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അതിനുശേഷം ഒരു ഗോളോളം ആർത്തിരമ്പുന്ന ഗാലറി കാണാൻ സാധിച്ചത് സഹൽ അബ്ദുൾ സമദ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ്. ഗാലറി മുഴുവൻ ആർത്തിരമ്പുന്ന ഒരു കാഴ്ച. ഇറങ്ങിയ നിമിഷം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ എനർജി എന്താണ്, ആ ഫാസ്റ്റ് എന്താണ്, ആ സ്പീഡി റൺ എന്താണെന്ന് കാഴ്ചവെച്ചുകൊണ്ടേയിരുന്ന ഒരു മൊമെന്റ് തന്നെയായിരുന്നു. വിങ്ങിലെ വേഗത എന്താണെന്ന് കാണിച്ചു തന്നുകൊണ്ട് പ്രശാന്തും ഒരുപാട് തവണ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. 90 മിനിറ്റിലെ കളി കഴിഞ്ഞ് 5 മിനിറ്റ് ഇഞ്ചുറി ടൈം കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് ATKക്ക് അവസാന അവസരമായിട്ട് ഒരു കോർണർ ലഭിക്കുന്നു. ആ കോർണർ അടിക്കുമ്പോൾ വീണ്ടും ജെയ്റോ റോഡ്രിഗസിന്റെ ആ ഹെഡിന് ശേഷം ATKയുടെ കഥ അവസാനിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന്റെ ആദ്യ വിജയം കുറിച്ചുകൊണ്ട് ടോപ്പിലെത്തി നിൽക്കുന്നു. ഇരു ടീമുകളും 11 ഷോട്ടുകൾ അടിച്ചെങ്കിലും 8 ഷോട്ടുകളും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ 54% പൊസിഷൻ കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 366 പാസസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കളിയുടെ അവസാനം ആരാധകരുമായിട്ട് വൈഗ്നിങ് ക്ലാപ്പ് നടത്തുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആരാധകരുടെ മുഖത്തെല്ലാം ആ ചിരി നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളിയെ ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു പേരാണ് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മത്സരം ഒരു രോമാഞ്ച പുളകിത മത്സരമായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ തന്നെ നമുക്കത് പറയാനായിട്ട് സാധിക്കും. കളി കഴിഞ്ഞ അവസാനം താരങ്ങൾ ബസ്സിൽ യാത്രയാവുമ്പോൾ ബസ്സിലെ ജനലിലൂടെ താരങ്ങൾ ആരാധകർക്ക് നേരെ ഒരു ബാനർ ഉയർത്തിപ്പിടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാനറിൽ ഇങ്ങനെയായിരുന്നു എഴുതിയത്, വി ആർ നോട്ട് 11, വി ആർ ബില്യൺസ്. ഞങ്ങൾ 11 ആളുകൾ മാത്രമല്ല, ഞങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളാണ്. ചരിത്രം മാറ്റി എഴുതുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് തെളിയിക്കേണ്ട അവസരമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്, കീപ് സപ്പോർട്ടിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ്. ദിസ് ഈസ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ വീഷു വീഡിയോ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു മറ്റൊരു സമയം മറ്റൊരു കണ്ടുപിടുന്നവരേക്കും ബൈ.